അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി മബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിം വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ബഹുമാനാദരവുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല തങ്ങളുടെ ചരിത്രമാണ് നാം വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 18-ാമത്തെ എപ്പിസോഡാണ്. സ്നേഹനിധികളെ, എൻ്റെ മാതാപിതാക്കളുടെയും ഗുരുവരുടെയൊക്കെ പേരിൽ ഒരു പാർട്ടിയെങ്കിലും അത് നിങ്ങളൊക്കെ ഹദിയ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വതആല അവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ജാമിയ സാഹിയയുടെ വിഷയം നിങ്ങളാരും മറന്നു പോകരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന ശിലകൾ വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. ഇജ്മാഇനാണ് അടുത്ത സ്ഥാനം, പിന്നെ ഖിയാസിന്. ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടെങ്കിൽ അതിനു പ്രഥമ പരിഗണന നൽകണമെന്നാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ നിദാന ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനല്ലാതെ ആരുടെ വാക്കിനും അവിടെ സ്ഥാനമില്ല. ഏത് ഇമാം അവതരിപ്പിക്കുന്ന അഭിപ്രായവും സുന്നത്തിനോട് യോജിക്കുന്നതായിരിക്കണം, അല്ലാത്തവ നിരാകരിക്കപ്പെടും. ഷാഫി മദ്ഹബിൻ്റെ വിശദവശങ്ങൾ പരിശോധിക്കുന്നവർക്ക് ഈ ഹദീസ് ബന്ധം ഏത് വിഷയത്തിലും കണ്ടെത്താൻ സാധിക്കും. ഹദീസുകൾ വ്യാപകമായി ലഭിച്ചിരുന്ന അക്കാലത്ത് നിവേദക പരിശുദ്ധി പൂർണ്ണമായി പരിശോധിക്കാൻ സൗകര്യമുള്ള പശ്ചാത്തലമുണ്ടായിരുന്നു. സുന്നത്തുകൾക്കു പ്രഥമ പരിഗണന കൽപ്പിക്കുന്ന ഒരു നിദാന ശാസ്ത്രം ആവിഷ്കരിച്ച മഹാനായ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും തൻ്റെ ഫിഖ്ഹിലെ എല്ലാ വിഷയത്തിലും ഹദീസിൻ്റെ മേൽവിലാസം നൽകിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഹദീസിനു വിരുദ്ധമാണെന്ന് അല്പബുദ്ധിക്ക് തോന്നിപ്പോകാനിടയുള്ള ചില മസ്അലകൾ വിശദ പഠനത്തിനു വിധേയമാക്കിയാൽ ആ മസ്അലയും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് കണ്ടെത്താനാകും. കാരണം വിമർശകർ ഉയർത്തിക്കാണിക്കുന്ന ഹദീസുകൾ മിക്കവാറും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പഠനങ്ങൾക്ക് വിധേയമായതായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെയോ അല്ലെങ്കിൽ മദ്ഹബ് ക്രോഡീകരിച്ച ശിഷ്യന്മാരുടെ നിവേദനങ്ങളിലോ കണ്ടെത്താൻ കഴിയും. അവ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ലഭിക്കാത്തത് കൊണ്ടല്ല, അതിനേക്കാൾ പ്രബലമായത് സ്വീകരിച്ചതിനാലോ അതിൻ്റെ പ്രാബല്യത്തിൽ സംശയമുള്ളതിനാലോ അത് ദുർബലപ്പെട്ട മുൻകാല വിധിയാണെന്നോ ബോധ്യമായതിനാലോ മറ്റോ വിശകലന ശേഷം അത് സ്വീകരിക്കാതെ മറ്റു ഹദീസുകൾക്ക് മുൻഗണന നൽകിയതായിരിക്കും. പ്രഗത്ഭ പണ്ഡിത നിരൂപകന്മാർ കൂലങ്കഷമായി പരിശോധിച്ചിട്ടും വിമർശന വിധേയമാക്കാൻ സാധ്യതയുള്ള ഏതാനും മസലകൾ മാത്രമേ ഷാഫിഈ വീക്ഷണങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ മസലകളെക്കുറിച്ച് വിദഗ്ധ പഠനം നടത്തിയപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപനം തന്നെയാണ് ഹദീസുകളോട് യോജിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണുണ്ടായത്. സൂക്ഷ്മജ്ഞാനികളായ പൂർവകാല പണ്ഡിതന്മാർ മദ്ഹബിനോടുള്ള പക്ഷപാതിത്വം കാരണം ഹദീസുകൾ മറച്ചു വെക്കുകയോ വിമർശനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയോ തൻ്റെ ഇമാമിന് വിട്ടുവീഴ്ച നൽകുകയോ ചെയ്തതായി കാണാൻ കഴിയില്ല. ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബി എന്ന് പ്രഖ്യാപിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാതെ അപ്പടി വിഴുങ്ങാനൊന്നും മദ്ഹബിലെ ആദ്യകാല ഇമാമുകൾ തയ്യാറായിരുന്നില്ല. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉദാഹരണമായി ഷാഫിഈ മദ്ഹബിലെ സുബ്ഹ് ഖുനൂത് പ്രശ്നം തന്നെ നമുക്കെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രു വിഭാഗത്തിനെതിരെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ നിസ്കാരത്തിലും ഖുനൂത് പ്രാർത്ഥന നടത്തിയിരുന്നു. ശത്രുക്കളുടെ കാര്യത്തിൽ പ്രവാചകർ ഇങ്ങനെ സ്വീകരിക്കേണ്ടതില്ലെന്നു കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത പ്രാർത്ഥന നിർത്തി. ശാപ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക ഖുനൂത്താണ്
അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ചത്. എന്നാൽ സുബഹ് നിസ്കാരത്തിലെ ഖുനൂത്തിന് അവലംബം മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്നത് വരെ സുബഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിച്ചിരുന്നു. ഈ ഹദീസ് ഭാഗം സ്വഹീഹായ നിവേദനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇമാം ദാറുഖുത്നി റളിയല്ലാഹു തആല അൻഹുദങ്ങള് ഇമാം അത് 231-39 കാണാം. ഇമാം ബൈഹഖ് റളിയല്ലാഹു അൻഹു 1201, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദ് 3162, ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു എന്നിവരെല്ലാം സ്വഹീഹായ സനദ് പ്രകാരം ഈ ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അൽ മജ്മൂഇൽ 3484 പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്നതുവരെ സുബഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിച്ചിരുന്നു എന്ന അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സ്വഹീഹാണ്. ഹാഫിളുകളിൽ വലിയൊരു സംഘം ഇത് നിവേദനം ചെയ്യുകയും സ്വഹീഹാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് വ്യക്തമായി പറഞ്ഞവരിൽ ഇമാം അൽ ഹാഫിദ് അബു അബ്ദുല്ലാഹ് മുഹമ്മദുൽ ബൽഖി റളിയല്ലാഹു അൻഹു, ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എന്നിവരും ഉൾപ്പെടും. ഇമാം ദാറുഖുത്നി റളിയല്ലാഹു അൻഹു ഇത് സ്വഹീഹായ സനദുകൾ പ്രകാരം വിവിധ പരമ്പരകളിലൂടെ നിവേദനം ചെയ്തിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബുകാർ തെളിവായി സ്വീകരിക്കുന്നത് ഈ ഹദീസാണ്. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 7385, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 1469 എന്നിവർ നിവേദനം ചെയ്ത ഖുനൂത്തിനെ സംബന്ധിച്ചുള്ള ഹദീസ് ഇപ്രകാരമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറബികളിൽ ചില ഗോത്രങ്ങൾക്കെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാസം ഖുനൂത്ത് ഓതുകയുണ്ടായി. പിന്നീട് അവിടുന്ന് അത് ഉപേക്ഷിച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനത്തിൽ ഏത് ഖുനൂത്താണ് ഉപേക്ഷിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞതിങ്ങനെയാണ്. അവർക്കെതിരായുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ചു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നിവേദനത്തിലും ഇങ്ങനെ കാണാം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപ പ്രാർത്ഥന ഉപേക്ഷിച്ചു. ഇമാം നബവി റളിയല്ലാഹു അൻഹു തുടരുന്നു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്നതുവരെ സുബഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുകയുണ്ടായി എന്ന അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സ്വഹീഹും വളരെ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അത് ഉപേക്ഷിച്ചു എന്ന് ഹദീസിൽ വന്നത് കാഫിറുകൾക്കെതിരായ ശാപ പ്രാർത്ഥന ഉപേക്ഷിച്ചു എന്ന് മാത്രമാണ്, മുഴുവൻ ഖുനൂത്തും ഉപേക്ഷിച്ചു എന്നല്ല. ബുഖാരി മുസ്ലിമിലെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉപേക്ഷിച്ചു എന്ന ഹദീസ് ഭാഗം മാത്രം ഉദ്ധരിച്ച് സുബഹ് ഖുനൂത്തിനെ വിമർശിക്കുന്ന ഹദീസ്വാദികൾ യഥാർത്ഥത്തിൽ ഹദീസ് മുഴുവൻ വായിക്കാത്തത് കൊണ്ടാണ് അബദ്ധത്തിൽ ചാടുന്നത്. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ശത്രുക്കൾക്കെതിരായ പ്രാർത്ഥന ഉപേക്ഷിച്ചു എന്നാണെന്ന് വ്യക്തമായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനത്തിൽ വന്നത് നാം ഉദ്ധരിച്ചല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് ഓതി ശാപ പ്രാർത്ഥന പിന്നീട് ഉപേക്ഷിച്ചു എന്ന ഹദീസ് സ്വഹീഹായതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയും വരെ സുബഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിച്ചു എന്ന ഹദീസും സ്വഹീഹാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു ഹദീസ് നിരൂപകൻ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവം അന്തിമം തന്നെയാണ്. സുബഹിയുടെ ഖുനൂത്ത് പ്രശ്നത്തിൽ ഹദീസും മദ്ഹബ് സമീപനവും തമ്മിലുള്ള ചർച്ച പൂർവ്വകാലത്തു തന്നെ നടന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപേക്ഷിച്ചു എന്ന ഹദീസിലെ ഭാഗത്തിനു പരിഗണന നൽകി ഷാഫിഈ മദ്ഹബിനെതിരെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ വിശദമായി പഠിച്ചപ്പോൾ അവർക്ക് തെറ്റു ബോധ്യപ്പെടുകയും മദ്ഹബിൻ്റെ നിലപാടിനെ പിന്താകുകയും ചെയ്തു. ഹദീസ് സഹിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസ്താവന പാലിക്കാൻ ശ്രമിച്ചതായിരുന്നു അവർ. പ്രസ്തുത നിർദ്ദേശം എത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ലെന്ന്
എല്ലാ പ്രസ്തുത നിർദ്ദേശങ്ങൾ അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ലെന്നും എല്ലാവർക്കും ബാധകമല്ലെന്നും പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടു. ഇത് സംബന്ധമായി ഇമാം തഖീദ്ദീൻ സുബിക് റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ഇമാം അബുൽ ഹസൻ മുഹമ്മദ് അൽ ഖർജി റളിയല്ലാഹു അൻഹു പ്രമുഖ ഷാഫിഈ ഫഖീഹും ഹദീസ് പണ്ഡിതനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അത് ഉപേക്ഷിച്ചു എന്ന ഹദീസ് ഭാഗം സ്വീകരിച്ച അദ്ദേഹം ഈ പ്രശ്നത്തിൽ മദ്ഹബ് നിയമത്തെ നിരാകരിച്ചു. സുബഹിൽ ഖുനൂത്ത് നിർത്തിവെച്ചു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാനൊരിക്കൽ അബൂ ഇസ്ഹാഖ് ശിറാദി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ ദർശിച്ചു. ഷാഫി മദ്ഹബിൻ്റെ കരുത്തുറ്റ വക്താവും പ്രമുഖ ഫഖീഹും പ്രഗത്ഭ പണ്ഡിതനുമാണ് അബൂ ഇസ്ഹാഖ് ശിറാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഞാൻ സലാം ചൊല്ലി അടുത്തേക്ക് ചെന്ന് കൈപിടിച്ച് ചുംബിക്കാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു. ഞാൻ ചോദിച്ചു, ആദരണീയ ഗുരു, ഞാൻ അങ്ങയുടെ അണികളിൽ ഒരാളല്ലേ? അങ്ങയുടെ അൽ മുഹദ്ദബ് ക്ലാസ് എടുക്കുന്ന വ്യക്തിയല്ലേ ഞാൻ? എന്തിന് എന്നെ വെറുക്കുന്നു? അദ്ദേഹം ചോദിച്ചു, നീ എന്തിന് സുബൈലെ കുനൂത്തുപേക്ഷിച്ചു? ഞാൻ പറഞ്ഞു, ഹദീസ് സഹിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഞാൻ എൻ്റെ നിലപാട് ന്യായീകരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. പക്ഷേ പിന്നീട് കുനൂത്തിനെ സംബന്ധിച്ച് ഹദീസുകൾ മുഴുവനും ഞാൻ വിശദമായും വിദഗ്ധമായും ദീർഘകാലം പരിശോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് എരിഹല് ദക്വാൻ എന്നീ ശത്രു വിഭാഗങ്ങൾക്കെതിരെയുള്ള ശാപ പ്രാർത്ഥന ഉപേക്ഷിച്ചു എന്നാണ് വിവക്ഷയെന്നു. സുബഹിക്ക് കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിരുന്നില്ലെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ സുബഹിൽ കുനൂത്ത് ഓതിയിരുന്നു എന്ന ഹദീസ് സ്വഹീഹ് ആണെന്ന് ബോധ്യമായപ്പോൾ ഞാൻ സുബഹിൽ കുനൂത്ത് പുനരാരംഭിച്ചു. എൻ്റെ വാദം ഞാൻ പിൻവലിച്ചു. ഇപ്പോൾ ഞാൻ സുബഹിൽ കുനൂത്ത് ഓതാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിയിട്ടില്ല. വീഴ്ച വന്നത് എനിക്കാണ്. എൻ്റെ അന്വേഷണക്കുറവാണ് കാരണം. ഈ സംഭവം ഇമാം ഇബ്നു സുമാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് സഹിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് സമാനമായ വേറെ പരാമർശങ്ങളും ഇമാം നടത്തിയതായി കാണാം. ഇമാം റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ വാക്കുകൾക്കെതിരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ലഭിച്ചാൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത്. എൻ്റെ വാക്ക് ഉപേക്ഷിക്കുക, കാരണം ഞാൻ ആ ഹദീസ് കൊണ്ടാണ് പറയുക. ഇമാം തൻ്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകിയത് ഇങ്ങനെയാണ്, ഏതൊരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. അതിനാൽ ഞാൻ എന്തു പറയട്ടെ, ഞാൻ എന്ത് അടിസ്ഥാനം ആവിഷ്കരിക്കട്ടെ? അതിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ വാക്ക്. ഇതിനോട് സമാനമായ ചില നിർദ്ദേശങ്ങൾ മദ്ഹബിൻ്റെ മറ്റു ഇമാമുകൾ നൽകിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾക്ക് അവർ കൽപ്പിച്ച പരിഗണനയും തങ്ങൾ വ്യക്തിപരമായി ആരുമല്ലെന്ന വിനയബോധവും നിറഞ്ഞു നിൽക്കുന്ന ഈ പരാമർശങ്ങൾ അത്രയും ഇമാമുകളുടെ സത്യസന്ധതയും പിന്തുടരപ്പെടാൻ അവർ അർഹരാണെന്നതിനും വ്യക്തമായ തെളിവുകളാണ്. തങ്ങളുടെ വാദം മാത്രം ജയിക്കണമെന്ന മത്സരബുദ്ധിയോ തങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന അഹങ്കാരമോ മദ്ഹബിൻ്റെ ഇമാമുകൾക്കുണ്ടായിരുന്നില്ല. ഇമാമുകൾ ഈ നിർദ്ദേശം നൽകിയത് തങ്ങളുടെ പ്രഗത്ഭ ശിഷ്യന്മാരോടാണ്. തങ്ങളുടെ വീക്ഷണങ്ങൾ ക്രോഡീകരിക്കുകയും അവയുടെ പ്രമാണങ്ങൾ അണിനിരത്തുകയും ചെയ്യുന്ന ഇജ്തിഹാദി പദവിയോളം ഉയർന്ന ഉന്നതരായ ശിഷ്യന്മാർ ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവർ അത് അക്ഷരം പ്രതി പാലിക്കുകയും പക്ഷപാതമോ സങ്കുചിതത്വമോ കൂടാതെ അള്ളാഹുവിൻ്റെ ദീൻ തങ്ങളുടെ ഗുരുവര്യന്മാരിൽ നിന്നു ലഭിച്ചതുപോലെ സത്യസന്ധമായി സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടുള്ള ശിഷ്യന്മാരും പിൽക്കാല വക്താക്കളും ഈ നിർദ്ദേശം പാലിക്കാൻ
കണിശമായി ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ സമീപനങ്ങൾക്കെതിരായ സഹിയായ ഹദീസുകൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ചില ശാഖാ പ്രശ്നങ്ങളിൽ മദ്ഹബിനെതിരായ അഭിപ്രായം പുറപ്പെടുവിക്കാൻ ചിലർ തുനിഞ്ഞെങ്കിലും തങ്ങളുടെ പുതിയ സമീപനം ശരിയല്ലെന്നും മദ്ഹബി വീക്ഷണം തന്നെയാണ് കൂടുതൽ ശരിയെന്നും തെളിവുകളിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ പലരും പിന്തിരികയാണുണ്ടായത്. ഇതിനുദാഹരണമാണ് മുമ്പ് വിവരിച്ച സുബൈലെ കുനൂത്ത് പ്രശ്നം. ഹദീസ് സഹിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന ഇമാമിൻ്റെ പ്രസ്താവനയുടെ അർത്ഥവും ആശയവും ശരിയായി മനസ്സിലാക്കിയ നേരിട്ടുള്ള ശിഷ്യന്മാരോ ശേഷം വന്ന പ്രമുഖ പണ്ഡിതന്മാരോ മദ്ഹബിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അതത്ര നിസ്സാര കാര്യമായിരുന്നില്ല എന്നു തന്നെ. പൂർവകാല പണ്ഡിതന്മാർ മുഴുവൻ നാലിലൊരു മദ്ഹബിൻ്റെ അനുയായികളായി മാത്രം അറിയപ്പെട്ടവരും മദ്ഹബി വീക്ഷണങ്ങൾക്കനുസരിച്ച് ഫിഖ് മസലകൾ സമാഹരിച്ചവരുമാണ്. ചില ഹദീസുകളുടെ ബാഹ്യാർത്ഥം മാത്രം മനസ്സിലാക്കി തെളിവുകൾ വിശകലനം ചെയ്യാനറിയാതെ മദ്ഹബിനെതിരെ സംസാരിക്കുന്ന പ്രവണത മുസ്ലിം സമൂഹത്തിൽ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട ആപൽക്കരമായ സമീപനമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം നേരിൽ ശ്രവിച്ചവരും ഉൾക്കൊണ്ടവരുമായ പണ്ഡിതന്മാരാരും തയ്യാറാകാത്ത ഒരു പ്രവണതയ്ക്ക് അവർ അല്പജ്ഞരായ ചിലർ ഇക്കാലത്ത് തുനിഞ്ഞിറങ്ങുന്നത് അവിവേകം മാത്രമാണ്. ഹദീസ് സഹിയായി വന്നാൽ അതാണെൻ്റെ മദ്ഹബ് എന്ന വചനത്തിൻ്റെ വിവക്ഷ വിവരിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ പോലും പൂർവികർ രചിച്ചിട്ടുണ്ട്. പ്രഗൽഭ ഇമാം തഖീദ്ദീൻ സുബിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മഅനാ ഖൗലിൽ ഇമാമിൽ മുത്തലിബി എന്ന വിശിഷ്ട ഗ്രന്ഥം ഇക്കാര്യം മാത്രം ചർച്ച ചെയ്യുന്ന അപൂർവ രചനയാണ്. ഇമാം സുബിക് റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രസ്താവന നടപ്പിലാക്കാനുള്ള ശ്രമം തന്നെ ഇജ്തിഹാദിനു കഴിവുള്ള അറിയപ്പെട്ട പണ്ഡിതന്മാർക്കല്ലാതെ സാധ്യമല്ല. അത്തരക്കാരായ ശിഷ്യന്മാരോടാണ് ഇമാം പ്രസ്താവന നടത്തിയത്. ഈ ശ്രമം എല്ലാവർക്കും സാധ്യമേയല്ല. സുന്നത്തിൽ എത്രയോ സഹിയായ ഹദീസുകളുണ്ട്. പണ്ഡിതന്മാരുടെ ഏകോപിത അഭിപ്രായമനുസരിച്ചു കർമ്മം അതിന് വിപരീതമായിട്ടായിരിക്കും. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രസ്താവന നടപ്പിലാക്കാൻ അത്ര എളുപ്പമല്ല. അദ്ദേഹം പ്രസ്തുത ഗ്രന്ഥത്തിൽ മറ്റൊരിടത്തെഴുതി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിന് വിരുദ്ധമായ യാതൊന്നും സഹിയായ ഹദീസുകളിൽ കണ്ടെത്താൻ സാധ്യമല്ല. പ്രഗൽഭ മുഹദ്ദിസും സർവാദരണീയനായ പണ്ഡിതനുമായ ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു തന്നെ അദബുൽ ഫത്വ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇമാം സുബിക് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രസ്താവന നടപ്പിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ഫഖീഹിനും താൻ പ്രമാണമായി കാണുന്ന ഹദീസുകൾ കൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പാടില്ല. ഇമാം ഇബ്നു അബുൽ ജാവൂദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഷാഫിഴികളായ ചിലർ ഈ മാർഗം പിന്തുടർന്നു അബദ്ധം പിടഞ്ഞിട്ടുണ്ട്. താൻ കാണുകയും സ്വഹീഹെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ഹദീസുകൾ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉൾക്കൊണ്ടതും മറ്റുള്ളവർക്ക് ദുർഗ്രാഹ്യവുമായ ഗ്രഹിക്കാൻ പറ്റാത്തതുമായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് പിന്നിലുണ്ടായിരിക്കും. ഇൻഷാഅല്ലാഹ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ തുടർന്ന് പറയും. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.